ഏറ്റവും അടുത്ത മുഹൂർത്തമായി കാണുന്നത് മെയ് മാസം 9th, March 22 വെള്ളിയാഴ്ച. മുഹൂർത്തം 11:45 12:30 മധ്യേ. നിങ്ങൾ എന്ത് പറയുന്നു? ഇനി മുഹൂർത്തം കുറിക്കാലോ? ഞങ്ങൾക്ക് സമ്മതം. മോളെ ശ്രീദേവി, അച്ഛൻ തീരുമാനം പറഞ്ഞോളൂ, അത് തന്നെയാ എന്റെ തീരുമാനം. ഞങ്ങൾക്കും സമ്മതം. ശാസ്ത്രികൾ മുഹൂർത്തം കുറിച്ചോളൂ. അതെ മല്ലികാൻറ്റി, വിവാഹമുഹൂർത്തം നോക്ക്, ജ്യോത്സ്യൻ വന്നിട്ടുണ്ട്. എന്റെ മോളെ, ഞാൻ ടെൻഷൻ അടിച്ചൊരു പരുവത്തിലായി. എന്താ അവിടെ നടക്കുന്നതെന്ന് ഒരു നിശ്ചയമില്ലല്ലോ. സംസാരങ്ങളൊക്കെ ഒരുപാടുണ്ടായി, അതൊക്കെ വന്നിട്ട് വിശദമായിട്ട് പറയാം. എന്നാ ശരി ആന്റി, ഫോൺ വെച്ചോ, ഞങ്ങള് പെട്ടെന്ന് വരും. ശരി മോളെ. വിവാഹ ജീവിതം എന്താണെന്നതിനെ പറ്റി എന്തെങ്കിലും ധാരണ നിനക്കുണ്ടോ? ആഗ്രഹിച്ചൊരു കളിപ്പാട്ടം കിട്ടാൻ വാശി പിടിച്ച കുട്ടിയെ പോലെ സന്ദ്രൻ നീ വിവാഹത്തെ കാണുന്നു. എന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അതിനെ പെരുപ്പിച്ചും ഭീഷണിപ്പെടുത്തിയാണ്. നിന്റെ മമ്മി എന്റെ പാവ മുത്തച്ഛനെ അമ്മയും ഇതിൽ പെടുത്തിയിരിക്കുന്ന അവര് നിഷ്കളങ്കരായിപ്പോയി. നിന്റെ സമ്പത്തോ സൗന്ദര്യമോ ഒന്നും കണ്ടല്ല അവര് സമ്മതം മൂളിയത്. അവര് സമ്മതം മൂളിയതുകൊണ്ടോ ഞാൻ നിന്നെ വിവാഹം കഴിച്ചതുകൊണ്ടോ നീ എന്താ നേടാൻ പോകുന്നത്? മറ്റാരെക്കാളും നിനക്ക് നന്നായിട്ടറിയാം, ഭൂമിയിൽ എനിക്കൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വാതിയാണെന്ന്. ഇടോ, നിന്റെ കഴുത്തിൽ താലി കെട്ടി എനിക്ക് നിന്നോട് സ്നേഹം വരുമെന്നാണ് കരുതുന്നത്? നിന്നൊന്നും സ്പർശിക്കാൻ പോലും എനിക്ക് കഴിയില്ല. പ്രണയം എന്ന വികാരം എന്താണെന്ന് നീ ഇനിയും അറിഞ്ഞിട്ടില്ല. അത് ആത്മാവിൽ നിന്നുണ്ടാവുന്നത്, പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അദൃശ്യമെങ്കിലും പ്രണയത്തോളം ബലവത്തായ ചങ്ങല വേറൊന്നില്ല. എന്റെ ജീവിതമല്ല നിന്റെ ജീവിതം. നീ എന്റെയും സ്വാതിയുടെയും തീവ്രമായ പ്രണയാഗ്നിയില് ഹോമിച്ചു കളയുന്നത്. എടോ, എനിക്കെന്ത് നഷ്ടമാണ് സഞ്ജനെ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി ഈ വീട്ടിൽ കൊണ്ടുവരുത്തിയാ സംഭവിക്കാൻ പോകുന്നത്? സ്വാതിക്കിപ്പോ ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. അവളുടെ രണ്ട് കാലുകൾ അവൾക്ക് നഷ്ടപ്പെടാൻ പോവുക. ഞാൻ സ്നേഹിക്കുന്നത് അവളുടെ മനസ്സിനെയാ. അവൾക്കും അതിനെ കഴിയൂ. അത് മാംസ നിബന്ധമായൊരു പ്രണയമല്ല. ഞങ്ങളിൽ ഒരാൾ ഇല്ലാതായാൽ പോലും ആ പ്രണയം അങ്ങനെ തന്നെ നിലനിൽക്കും. ഞങ്ങൾക്കിടയിൽ നീ ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ബുദ്ധിയുള്ള പെണ്ണല്ലേ നീ? സഞ്ജു പറഞ്ഞതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാനാവും. സഞ്ജു ഇത് പറഞ്ഞ മാനസിക നിലയും എനിക്കറിയാം. വിവാഹവും പ്രണയവും രണ്ടും രണ്ടാണെന്ന ബോധം എനിക്കുണ്ട്. പക്ഷെ സഞ്ജുവിനതില്ല. സഞ്ജു ഒരു കാമുക വേഷത്തിലാണെന്നത് അതിന് കാരണം.
പ്രണയം കാൽപ്പനികമാ. കൺമുന്നിലെ ഭംഗിയുള്ള ഇന്ദനെയും ആസ്വദിക്കാൻ കഴിയുന്നത് പ്രണയം മനസ്സിലുള്ളപ്പോ മാത്രം. ശരിയല്ലേ സഞ്ജു? പ്രണയത്തിൽ നിന്ന് വിവാഹത്തിലെത്തിയ പിന്നെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൺമുൻപിൽ കാണുന്ന ഒന്നിനെയും ആസ്വദിക്കാൻ പിന്നെ കഴിയില്ല. അവിടെ ഉണ്ടാവുക വിവേകവും പക്വതയുമാ. പല പ്രണയ വിവാഹങ്ങളും തകർന്നു പോകുന്നത് അതുകൊണ്ടാ. ഒരു നാണയത്തിന്റെ രണ്ടു പുറങ്ങളാ പ്രണയവും വിവാഹവും. ഇനി സത്യം പറയട്ടെ, ഞാൻ വാശി പിടിച്ചിട്ടല്ല എന്റെ മമ്മി വന്നത്. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ടാ. നിങ്ങളെ തമ്മിൽ പിടിക്കരുതെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞതാ. അപ്പൊ മമ്മി പറഞ്ഞത് എന്താന്നറിയോ? നീ നിന്റെ രീതിയിൽ ട്രൈ ചെയ്ത് ജീവൻ എടുക്കാനാ ശ്രമിച്ചത്. എനിക്ക് നിന്നെ വേണമെന്നുള്ളത് കൊണ്ട് ഇനി ഞാൻ നിന്റെ രീതിയിൽ ട്രൈ ചെയ്യുമെന്ന്. സഞ്ജുവിനോട് എനിക്കുള്ളതും സ്നേഹം തന്നെയാ. അത് എന്റെയും ആത്മാവിൽ നിന്നുണ്ടായത് തന്നെയാ. ആത്മാർത്ഥ സ്നേഹത്തിന് വകഭേദം ഇല്ല സഞ്ജു. നിങ്ങളുടേത് പവിത്രം, മറ്റൊരാളുടേത് അശുദ്ധം എന്നൊന്നില്ല. സഞ്ജു എന്നെ വിവാഹം കഴിച്ചിട്ട് ഞാൻ അവഗണിക്കപ്പെട്ടുപോയ എനിക്കൊരു നിരാശയുണ്ടാവില്ല. അതിന്റെ പേരിൽ വഴക്കിടാനും സഞ്ജന വരില്ല. കാരണം എനിക്കിനി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല എന്നത് തന്നെ. നിങ്ങളുടെ കുടുംബത്തെ ചുട്ടരിക്കാൻ വന്ന എന്റെ മമ്മി അടങ്ങിയത് അത് മനസ്സിലാക്കി തന്നെയാ. ഒന്നും കിട്ടാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സ്നേഹിച്ചവന്റെ ഭാര്യ എന്ന ലേബലിൽ ജീവിക്കുന്നത്? ഞാൻ അതിൽ സന്തുഷ്ടയായിരിക്കും. സഞ്ജുവിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സഞ്ജന വാശി പിടിച്ചത് കളിപ്പാട്ടത്തിനല്ല, ഭർത്താവിന് വേണ്ടിയാ. കല്യാണം കഴിയുമ്പോ നീ അതറിയും സഞ്ജു. അതറിയണമെങ്കിൽ നീ ഒരു പെണ്ണിന്റെ ഭർത്താവാകണം. സഞ്ജുവിന് ദൈവം വിധിച്ചത് സഞ്ജനയാ. മുഹൂർത്തം കുറച്ച സ്ഥിതിക്ക് ഇനി ആർക്കൊന്നും ചെയ്യാനാവില്ല. ജാതകപ്പുറത്ത് ഉറപ്പായും കാണില്ലെന്നാ നമ്മൾ കരുതിയത്. അതിൽ 10-ൽ 10 വിവാഹപ്പെടുത്തും. അതോടെ കല്യാണം നടക്കുന്ന ഉറപ്പായി. വലിയ ചതിയായി പോയി. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയല്ലോ അമ്മു. എന്ത് ദൈവം, അങ്ങനൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകുട്ടിയോട് കൊടും ക്രൂരത കാട്ടിയവളുടെ മകൾ ഈ വീടിന്റെ മരുമകളായിട്ട് വരൂ. ഇതെനിക്കൊരു അഗ്നി പരീക്ഷ. ഇവിടെ ദൈവത്തെയല്ല പഴി പറയേണ്ടത്, ദൈവത്തെ കൈവിടാതിരിക്കാനാ നോക്കേണ്ടത്. എനിക്ക് എന്നെ ചേച്ചി എഴുന്നേൽപ്പിച്ച് നടത്തണം. ചേച്ചിയുടെ നഖം പോലും മുറിച്ചു മാറ്റാൻ പാടില്ല. നീ അവിടെ വന്ന് പറഞ്ഞത് പലർക്കും തമാശയായിട്ടാമോ തോന്നിയത്? അതുകൊണ്ട് തന്നെ ആരും അത് മുഖവിലേക്ക് എടുത്തതുമില്ല. അതുകൊണ്ടല്ലേ എന്റെ വെല്ലുവിളി സഞ്ജന ഏറ്റെടുത്തത്.
അത് തന്നെ ഞാനും പ്രതീക്ഷിച്ചത്. ശ്രീകുട്ടി എങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്നാ നീ പറയുന്നത്? ഇത്രയും വേഗം അവളുടെ കാലുകൾ മുറിച്ചു മാറ്റാൻ ഡോക്ടർ പ്രഭേതനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ മരവിപ്പ് മുകളിലേക്ക് കൂടി അത് ബാധിക്കും. പിന്നെ അവൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ആവും. പിന്നെ അത് ചിന്തിക്കാനുള്ള ശക്തി പോലും എനിക്കില്ല. അമ്മു, നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? വെറുതെ നീ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ വിശ്വാസം. എന്താന്ന് പറയാമോ? എന്താ നിന്റെ മനസ്സിലുള്ളത്? സാക്ഷാൽ പെരുവണ്ണാപുരത്തമ്മ. പെരുവണ്ണാപുരത്തമ്മയല്ലാതെ ആരെ രാജുവട്ടെ എനിക്കുള്ളത്? എന്റെ പ്രാർത്ഥന അമ്മ കേൾക്കും. അമ്മു, നീ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അവിടെ പോയി തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചു, എന്നിട്ട് ദേവി അനുഗ്രഹിച്ചോ? ഇതും കൂടി ആയപ്പോ എന്റെ എല്ലാ വിശ്വാസവും പോയി മോളെ. ദിനേശ്വരനും കാവേരി ചേച്ചിയും ദേവി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ടി അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു മാസം കൂടി നിങ്ങളൊന്ന് കാത്തിരിക്കെ. അത് സത്യയെ തീരുമ്പോ എന്റെ ചേച്ചി നടന്നു തുടങ്ങുമെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഈശ്വര, ഈ കുട്ടി പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? ഒരാഴ്ചക്കുള്ളിൽ ശ്രീകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനിരിക്കുക, അത് കഴിഞ്ഞാണ് കല്യാണം നടക്കാൻ പോകുന്നത്. ഇതുപോലൊരു പരീക്ഷണം ഒരു കുടുംബത്തിൽ ഉണ്ടായി കാണില്ല. രാജു, സഞ്ജുവോടെ മുഹൂർത്തം കുറിച്ചെന്ന് കേട്ടയുടെ അവൻ പുറത്തേക്ക് പോയതാ. എല്ലാവരും കൂടി അവനെ നിശബ്ദനാക്കി. പാവം സഞ്ജു, ഒന്ന് ആലോചിക്കണമെന്ന് പോലും മുത്തശ്ശൻ അവനോട് പറഞ്ഞില്ല. എല്ലാം തുടങ്ങി വെച്ചത് പ്രഭേടന ശ്രീകുട്ടിയല്ലേ? അന്ന് അവള് സഞ്ജനെ വിളിച്ചു വരുത്തിയത് ഇത് പറയാനല്ലേ? ആ അന്തരീക്ഷമൊക്കെ മാറിപ്പോയതല്ലേ? കാവേരി ചേച്ചി അതെന്താ ഓർക്കാത്തത്? ആ ദക്ഷ മോളെയും കൊണ്ട് പോയോ? ദക്ഷയല്ല, യക്ഷി. അവൾ ആ യക്ഷി ഇപ്പോഴും ചോര കൊതിയായിട്ട് അവിടെ തന്നെയുണ്ട്. വലിയേച്ചി ബാഗ് വിട്ട്. വലിയേച്ചി, ഇതെന്ത് ഭാവിച്ചാ? ഇനി ഞങ്ങൾക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഇറങ്ങിപ്പോ പുതിയ ബന്ധുക്കൾ പറയുന്നതിന് മുമ്പേ കണ്ടറിഞ്ഞു പോകുന്നല്ലേ കാവേരി നല്ലത്. വലിയേച്ചി ഇപ്പോൾ തീരുമാനം എടുക്കരുത്, ഇവിടെ എല്ലാവരും തകർന്നിരിക്കുക. വല്യേച്ചി പോവാൻ ഞാൻ സമ്മതിക്കില്ല. മാറി നിൽക്ക അങ്ങോട്ട്. ഞാനും പ്രഭ എന്റെ മോളും ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല. കാഞ്ചന റൂമിലിരുന്ന ബാഗ് എടുക്കാനല്ലേ മോളെ പോയത്? റൂമിലെ എന്റെ കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു, താൻ അത് എടുത്തോ? എടുത്തിട്ടുണ്ട്. അവിടെ ഓർണമെന്റ്സോ വിലപിടിപ്പുള്ളതായ വല്ലതും വെച്ച് മറന്നിട്ടുണ്ടോ? ഇനിയൊരു തിരിച്ചുവരവ് ഈ വീട്ടിലേക്ക് ഇല്ലെന്ന് ഓർമ്മ വേണം. കാഞ്ചനെ, എന്താ മോളെ ബാഗൊക്കെ എടുത്തിട്ടിപ്പോ? പ്രഭേ,
എന്താ കാര്യം? അമ്മ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? ഇത് എന്തിനുള്ള ഒരുക്കങ്ങളാണെന്നാ എനിക്കറിയേണ്ടത്. അമ്മയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ തിരിച്ചു പോവുകയാ. അത് പിണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ ഒന്നുമല്ല. ഇനിയും ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തന്നെ എടുക്കണം. എങ്കിലും ഇതിപ്പോ വേണ്ടായിരുന്നു വല്യേച്ചി. എല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ? ആ സന്തോഷം കണ്ടപ്പോ മനസ്സ് എത്രമാത്രം സന്തോഷിച്ചതാ. അതിനൊരു പകലിന്റെ ആയുസ് പോലും ഇല്ലാതെ പോയല്ലോ. പോരുതെന്നൊന്ന് പറയമ്മേ. നിങ്ങൾ ഇവിടെ ഒന്ന് പോവില്ല. നിന്റെ അമ്മയായി പറയുന്നേ. നീ എനിക്ക് എന്തെങ്കിലും വില തരുന്നുണ്ടെങ്കിൽ എന്നെ കണ്ണീരിലാക്കി നീ പോവില്ല. ഇത് അമ്മയും അച്ഛനും എടുത്ത തീരുമാനമല്ല മുത്തശ്ശി. ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്. എനിക്ക് നീ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പേ ഇവിടെ നിന്ന് പോകാൻ ഞാൻ ആഗ്രഹിച്ചതാ. അന്ന് അച്ഛനും അമ്മ എന്നെ സമ്മതിച്ചില്ല. ഇപ്പോ സഞ്ജുവിന്റെ വിവാഹം മറ്റൊരു പെൺകുട്ടിയുമായി ഉറപ്പിച്ചു. ഇനി പാതി തളർന്ന് ഞാൻ ഇവിടെ ഉണ്ടാവുന്നത് ആ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യമാ. ഞാനിവിടെ കഴിയുന്ന ഓരോ നിമിഷവും സഞ്ജുവിന്റെ മനസ്സിലെ കുറ്റബോധം ഇരട്ടിച്ചുകൊണ്ടിരിക്കും. എന്നെ ഓർത്ത് മുത്തശ്ശി അടക്കം എല്ലാവരും വേദനിക്കും, സഹതപിക്കും. ഞാനത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമാ. മുത്തശ്ശി എന്നല്ല, ആര് തടഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. 27 വർഷം എന്റെ മോളെ ഓർത്ത് ഒരുകി ഒരുകി ജീവിച്ച ഒരമ്മയാ ഞാൻ. നീ തിരിച്ചു വന്നപ്പോ എന്റെ കണ്ണീര് ദൈവം കണ്ടെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. വീണ്ടും നീ ഈ അമ്മയെ വിട്ടു പോവാണോ മോളെ? അതിന് അമ്മയെ ഉപേക്ഷിച്ചാ പോകുന്നതെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എന്റെ ഭാര്യയും മോളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്റെ വീട്ടിലേക്കല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് ശ്രീക്കുട്ടിയുമായിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് കരുതിയ. അമ്മ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പോകരുതെന്ന് അപേക്ഷിക്കാനേ എനിക്ക് കഴിയൂ. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. സഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞ് ശ്രീക്കുട്ടിക്ക് ഇവിടെ തുടരാൻ പ്രയാസം തന്നെയാ. കല്യാണം വരെ നിങ്ങൾക്കിവിടെ നിന്നൂടെ പ്രവേട്ടാ. അത്രയും ഞാൻ പറയുന്നുള്ളൂ. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഇവിടെ നിൽക്കൂ. ആ നീ ചിലപ്പോ നിന്നു വരും, എനിക്കതിന് കഴിയില്ല. സഞ്ജുവിന്റെ വിവാഹം മറ്റൊരു പെണ്ണുമായിട്ട് ഉറപ്പിച്ചതിന്റെ പേരിലാ ഞങ്ങൾ പോകുന്നു എന്ന് മാത്രം ആരും പറയരുത്. കാരണം അവനെ മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിച്ചത് ഞങ്ങളാ. ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട. ഞാൻ എന്റെ തീരുമാനം മാറ്റാനും പോകുന്നില്ല. മോളെ, കാഞ്ചനെ, ഒരു കല്യാണം കാരണമാ 27 വർഷം മുമ്പ് ഞാൻ ഈ വീട് വിട്ടു പോയത്. എന്റെ മോളുടെ കല്യാണ സ്വപ്നവുമായി ഞാൻ തിരിച്ചു വീണ്ടും വന്നു. ഇപ്പോ മറ്റൊരു കല്യാണം കാരണം ഞാൻ വീണ്ടും പോകുന്നു. ഈ പോക്ക് ഇവിടെയുള്ളവരെ ആരെയും വെറുത്തിട്ടോ ശപിച്ചിട്ടോ അല്ലെന്ന് മാത്രം. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും എല്ലാവരും എനിക്കുണ്ട്. അവര് വാരിക്കോരി തന്ന സ്നേഹം മനസ്സ് നിറയുണ്ട്.
അനുഭവയോഗം മാത്രം എനിക്കില്ലാതെ പോയി. അതെനിക്ക് ദൈവം തന്ന വിധിയായിരിക്കും അമ്മേ. എന്റെ രണ്ടു മക്കളിൽ ഒന്നു പോയി. ഇപ്പൊ എന്റെ മോളുടെ അവസ്ഥ എങ്ങനെയായി? ഇത്രയൊക്കെ ആയിട്ട് നെഞ്ചുപൊട്ടി ഞാൻ മരിച്ചു പോത്തത് എന്താ അമ്മേ? ഇനി എന്നെ തീറ്റിച്ച് കൊല്ലാനാണോ ബാക്കി വെച്ചിരിക്കുന്നത്?